സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ നടൻ അലക്സിയർ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു റിക്വസ്റ്റോട് കൂടി പിന്നെ പറയാനുണ്ട്, ഈ പെൺപ്രതിഭടന ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത്. ഇനിയെങ്കിലും ആൺകരുത്തുള്ള ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് ആൺകരുത്തുള്ള ഒരു പ്രതിമയെ തരണം. അത്രയും അഭ്യർത്ഥന സ്റ്റേറ്റിനോട് പറയാനുള്ളൂ. ആൺകരുത്തുള്ള ഒരു പ്രതിമ എന്ന് വായിക്കാൻ പറ്റുന്നിടത്ത് ഞാൻ അഭിനയിക്കുന്നു. പെൺ പ്രതിമ തന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് അലക്സിയർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മറ്റെന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? പെൺ പ്രതിമ തന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അതിനു മറ്റൊരു വിശദീകരണം തരാത്ത സ്ഥിതിക്കും അത് വളരെ മോശമായ ഒരു പ്രസ്താവനയായി കാണാൻ സാധിക്കൂ. ഒരു അവാർഡ് ദാന ചടങ്ങിൽ സമ്മാനമായി തരുന്ന ഒരു സ്റ്റാച്യുവിനെ, ഒരു സ്ത്രീ രൂപത്തെ മറ്റൊരർത്ഥത്തിൽ കാണുന്നത് ശരിയാണോ? ഒരാൾ ഒരു കാര്യത്തെ എങ്ങനെ കാണണമെന്നത് അയാളുടെ ചോയ്സ് അല്ലേ എന്ന് വാദിക്കുന്നവർ ധാരാളമുണ്ട്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ലൈംഗികത കണ്ടുപിടിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണോ, അല്ലെങ്കിൽ സ്ത്രീ രൂപത്തിലുള്ള എന്തിനേയും ലൈംഗികമായി കാണുന്നത് തെറ്റല്ല എന്നാണോ? ഈ രണ്ട് കാഴ്ചപ്പാടുകളും മനുഷ്യത്വപരമാണോ? പുരുഷന്മാർക്ക് ഏത് സ്ത്രീ ശരീരം കണ്ടാലും സെക്സ് വരും എന്ന് വാദിക്കുന്നവർ ഉള്ള ഒരു സമൂഹത്തിൽ ഈ പ്രസ്താവനയ്ക്ക് പിന്തുണ കിട്ടിയതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, മൃഗങ്ങളോടും കുഞ്ഞുകുട്ടികളോടും മൃതദേഹങ്ങളോടും വരെ ലൈംഗികത തോന്നുന്നവരും പ്രകടിപ്പിക്കുന്നവരുമുണ്ട് സമൂഹത്തിൽ. അതിന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിന്താങ്ങുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് മനുഷ്യത്വപരമേയല്ല. അതൊക്കെ മനുഷ്യത്വപരമല്ല എന്നത് മാത്രമല്ല, അതൊക്കെ പ്രകൃതിക്കേ എതിരാണ്. അതുകൊണ്ട് ആ എക്സാമ്പിൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് വേറൊരെണ്ണം പറയാം. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക പ്രതിമകളും അർദ്ധനഗ്നമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വികാരം ഭക്തിയാണ്, വിശ്വാസമാണ്, സ്നേഹമാണ് അല്ലേ? സെക്സ് എന്നത് മനുഷ്യൻ്റെ ഒരു വികാരമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് കാരണം നമ്മൾ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, മാസ്റ്റർബേഷൻ ചെയ്യുന്നു. അതിനുവേണ്ടി ഓരോരുത്തരും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ബ്ലൂ ഫിലിംസും സെക്സ് ടോയ്സും ഒക്കെ ഉപയോഗിക്കാറുമുണ്ട്. അതിലൊന്നും തെറ്റില്ല എന്ന് നമ്മൾ പറയുന്നുമുണ്ട്. ലൈംഗിക വികാരങ്ങൾ തോന്നേണ്ടവരോട് തോന്നണം, തോന്നേണ്ട സാധനങ്ങളോട് തോന്നണം. എന്തിനേറെ പറയുന്നു, അത് തോന്നുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും വരെ സമയവും സന്ദർഭവുമുണ്ട്. അല്ലാതെ തോന്നിയതുപോലെ യാതൊരുവിധ അടിസ്ഥാനമോ മാനദണ്ഡങ്ങളോ ഇല്ലാതെ ഉണ്ടാവേണ്ടതോ പ്രകടിപ്പിക്കേണ്ടതോ ആയ ഒരു വികാരമല്ല സെക്ഷുവൽ ഫീലിംഗ്സ്. സെക്സ് ഒരു മാനുഷിക വികാരമാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ മാന്യതയുണ്ട്. അത് തോന്നുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും ആ മാന്യത ഉണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം. അപ്പോഴാണ് അത് ആരോഗ്യകരമായ, സന്തോഷകരമായ, തെറ്റില്ലാത്ത ഒന്നായി മാറുന്നത്. ഇവിടെ മികച്ച സിനിമാ പ്രവർത്തകരെ അഭിനന്ദിക്കുവാൻ കൊടുത്ത, അംഗീകരിക്കുവാൻ കൊടുത്ത സമ്മാനങ്ങളിലൊന്നാണ് കൈപ്പത്തിയോളം വലിപ്പമുള്ള ആ സ്ത്രീ രൂപം, ആ സ്റ്റാച്യു. അവാർഡ് ജേതാക്കളെ പ്രലോഭിപ്പിക്കാനാണ് അങ്ങനെ ഒരു പ്രതിമ കൊടുക്കുന്നതെന്ന് അലക്സിയർ പറയുമ്പോൾ, അലക്സിയർ അപമാനിക്കുന്നത് സ്ത്രീകളെയല്ല, അവിടെ ഇരുന്ന പുരുഷന്മാരെയാണ് എന്നേ ഞാൻ പറയൂ. അത്രയും ലൈംഗിക ദാരിദ്ര്യമാണ് അവാർഡ് വിന്നേഴ്സിന് എന്നല്ലേ അലക്സിയർ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം? പിന്നെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന കുറേ പേരെ കണ്ടു. ഒരു പ്രതിമയിലാണോ സമത്വം വേണ്ടത്? സ്ത്രീകൾ സമത്വത്തിന് വേണ്ടി വാദിച്ചത് പൊതുസ്ഥലത്തും ജോലി സ്ഥലത്തും കുടുംബത്തിലും അവർ നേരിടുന്ന അവഗണനകൾക്കെതിരായിരുന്നു, മാനുഷികപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. യഥാർത്ഥ ഫെമിനിസ്റ്റുകളെല്ലാം ഹ്യൂമനിസ്റ്റുകളായിരുന്നു. പക്ഷെ പിന്നീട് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില സ്യൂഡോ ഫെമിനിസ്റ്റുകളുണ്ടായി. സമൂഹമാണെങ്കിൽ അവരെ തിരിച്ചറിയുവാൻ ശ്രമിക്കാതെ അവരെ വിമർശിച്ചും കളിയാക്കിയും ഫെമിനിസം എന്ന കോൺസെപ്റ്റിനെ നശിപ്പിച്ച് അതൊരു പൊട്ടത്തരമാക്കി മാറ്റി. അലക്സിയറിനെ പോലെ പ്രതിമയിലൊക്കെ സമത്വം വേണമെന്ന് പറയുമ്പോൾ ഒരു സ്യൂഡോ ഫെമിനിസ്റ്റ് ആശയം പോലെ ആകുന്നില്ലേ അതും? ഓസ്കാർ പ്രതിമ നഗ്നനായ ഒരു ആണിൻ്റെ ശില്പമാണ്. ഫെമിനിസ്റ്റുകളായ ധാരാളം സ്ത്രീകൾ അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരാരും അത് സ്ത്രീ ശില്പമാക്കണമെന്ന് പറഞ്ഞ് വാദിച്ച് താഴ്ന്നിട്ടില്ല. സമത്വം പ്രതിമയിലല്ല വേണ്ടത്, അതൊരു കലാകാരൻ്റെ കലാപരമായ സൃഷ്ടിയാണ്. അതിനെ അങ്ങനെ കാണണം. അത് അവാർഡായി തരുമ്പോൾ, ഒരു സമ്മാനമായി തരുമ്പോൾ അതിനെ അംഗീകാരമായും ബഹുമതിയായും കാണണം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് രൂപകൽപ്പന ചെയ്തത് 1969 എഴുത്തുകാരനായ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. പൊതുവേ കേരളത്തിൻ്റെ സാംസ്കാരികപരമായ ചിത്രകലകളിലും ശില്പങ്ങളിലുമൊക്കെ സ്ത്രീ രൂപങ്ങളാണ്. ഈ കലാകാരന്മാരൊക്കെ പുരുഷന്മാരായിരുന്നു എന്നത് മറ്റൊരു സത്യം. പിന്നെ അലക്സിയർ പറഞ്ഞത് മുഖ്യമന്ത്രി പുരുഷനായതുകൊണ്ട് ശക്തനായ ഒരു പുരുഷ പ്രതിമ വേണമെന്നാണ്. പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ സ്ത്രീ പ്രതിമ തന്നെ മതിയായിരുന്നു എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ഫിലിം അവാർഡ് JC ഡാനിയൽ അവാർഡാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് അതിന് കൊടുക്കുന്നത്, അതായത് ഒരു പുരുഷ പ്രതിമ. ഇനി അലക്സിയർ പറഞ്ഞത് ആ പ്രതിമ വേണമെന്നാണോ? അറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ സോപ്പിടാൻ പറഞ്ഞതാണോ ആവോ? അതിനായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ പോരായിരുന്നോ? അതിന് ഇത്രയും വലിയ പുലിവാലി പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ?